മതേതരത്വമെന്ന് പറഞ്ഞാൽ മതമില്ലായ്മയല്ല, ദൈവമില്ലായ്മയല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും ഭരണഘടനയുടെ മുമ്പിൽ തുല്യ സ്ഥാനമാണെന്നുള്ളതാണ്. വിഴിഞ്ഞം വിഷയവും തീരമേഖലയിലെ പുതിയ തീരദേശ ഹൈവേ സംബന്ധിച്ച ആശങ്കകളും സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രാതിനിധ്യമില്ലായ്മയും സംവരണ നിഷേധവും ജാതി സർട്ടിഫിക്കറ്റ് വിഷയങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. വിഴിഞ്ഞം വിഷയത്തിൽ നമ്മുടെ ബെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കുമെതിരെയുള്ള കേസുകൾ ഉടൻ തന്നെ പിൻവലിച്ചുകൊണ്ട് ലത്തീൻ സമുദായത്തോട് സ്നേഹം കാണിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോർട്ടറേറ്റ് വന്നപ്പോൾ നമ്മുടെ മന്ത്രി സജിത് ചെയ്യാൻ പറഞ്ഞു, മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് ലത്തീൻ സഭയോട് ഊഷ്മളമായ ബന്ധമാണുള്ളതെന്ന്. എങ്കിൽ ആ ഊഷ്മളമായ ബന്ധമുപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ വെത്രാന്മാർക്കും ഞങ്ങളുടെ വൈദികർക്ക് അൽമായർക്കും എതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്ന് ശ്രീമാൻ സജിത് ചെയ്യാൻ പ്രത്യേകമായിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നാളെയിലേക്ക് പ്രത്യാശയുടെ യാത്ര ചെയ്യുവാനും എന്നിൽ വിശ്വാസത്തോടും വിശ്വസ്തതയോടും കൂടി ജീവിക്കുവാനും ഓർമ്മപ്പെടുത്തുന്ന സുവർണ അവസരം. സങ്കീർത്തനം 89 പറയുന്നത് പോലെ കർത്താവിന്റെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. നാളെയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സത്യമിതാണ്, നമുക്ക് വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനുണ്ട്, നമുക്ക് മൈലുകൾ യാത്ര ചെയ്യാനുണ്ട്. 1000 മൈലുകളുടെ യാത്ര ആരംഭിക്കുന്നത് ആദ്യത്തെ ചുവടുവയ്പോടെയാണെന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. 1000 മൈലുകളുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാണ്. ടാഗർ തന്റെ ഗീതാഞ്ജലിയിൽ പറയുന്നത് പോലെ നാമും പറയുന്നു, ഇൻ്റു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം ലെറ്റ് മൈ കൺട്രി എവേ. അതല്പം മാറ്റം വരുത്തിയിട്ട് ഞാൻ പറയുകയാണ്, ഇൻ്റു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം ലെറ്റ് മൈ കമ്മ്യൂണിറ്റി എവേ. ആ സ്വാതന്ത്ര്യത്തിന്റെ വ്യാഴ്ചയിലേക്ക് എന്റെ രാജ്യം ഉണരട്ടെ എന്ന് മാത്രമല്ല എന്റെ സമുദായവും ഉണരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ടാഗോർ പറഞ്ഞു, എവിടെ മനസ്സ് നിർഭയമാണോ, എവിടെ ശിരസ് ഉയർന്നു നിൽക്കുന്നുവോ, എവിടെ അറിവ് യഥേഷ്ടം സ്വതന്ത്രമാകുന്നുവോ, എവിടെ ഇടുങ്ങിയ ഉൾപ്പിത്തിയാൽ അംശങ്ങളായി ലോകം ഉടക്കപ്പെടാതിരിക്കുന്നുവോ,
ഇങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് എന്റെ രാജ്യം എന്റെ സമുദായം വളർന്നു വരട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, കെ എൻ സി എ ഇന്ന് ജൂബിലി ആഘോഷിക്കുമ്പോൾ നാളെ എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മുടെ കർത്താവിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക എന്നുള്ളതാണ്. യേശുവിന്റെ ലക്ഷ്യം ഏതാരുടെ നന്മയായിരുന്നില്ല, എല്ലാവരുടെയും നന്മയായിരുന്നു. എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട് അവിടുന്ന് ലക്ഷ്യം വെച്ച പരിവർത്തനത്തിന് വേണ്ടി സ്വയം മരിക്കുകയായിരുന്നു. അവിടുന്ന് ലക്ഷ്യം വെച്ച പരിവർത്തനം സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനുഷ്യമഹത്വത്തിനും ദൈവമഹത്വത്തിനും സ്ഥാനം ലഭിക്കുന്ന ഒരു സ്നേഹ വിപ്ലവമായിരുന്നു. എ റെവല്യൂഷൻ ഓഫ് ലവ്. ആ റെവല്യൂഷൻ ഓഫ് ലവ് ഇവിടെ സംജാതമാകുന്നത് ക്ഷമിക്കുന്നതിലൂടെ, മാപ്പ് നൽകുന്നതിലൂടെ, കരുതലിലൂടെ, കരുണ കാണിക്കുന്നതിലൂടെ, സ്നേഹം കാണിക്കുന്നതിലൂടെ ഒക്കെയാണെന്ന് അവിടെ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയുണ്ടായി. കെ എൽ സി ഇനിയുള്ള കാലം ഇവിടെ ഒരു സിവിലൈസേഷൻ ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു നാഗരികത, എ കൾച്ചർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു സംസ്കാരം ഈ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഈ സമയം ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കേരളത്തിൽ ലത്തീൻ കത്തോലിക്ക ഒരു രാഷ്ട്രീയ സ്വാധീന ശക്തിയായി വളർന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുവാനുള്ള വിവേകം നമുക്കുണ്ടാകണം. രാഷ്ട്രീയം മോശമാണെന്നും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ലത്തീൻ കത്തോലിക്കൽ മനസ്സിലാക്കുകയും നിയമനിർമ്മാണം നടത്തുന്നത്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നുള്ള വിചാരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് കെ എൽ സി അംഗങ്ങളോട് ഓരോരുത്തരും ഞാൻ പറയുകയാണ്, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ഈ രാഷ്ട്രത്തെ സംശുദ്ധമാക്കുവാനും നമ്മുടെ സമുദായത്തെ മറ്റുള്ളവരെയും വളർത്തിക്കൊണ്ടുവരുവാനും പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭരണഘടനയെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഭരണഘടന പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരം, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം നമ്മൾ വിലമതിക്കുന്നു. അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് ഈ സമയം നമ്മൾ ഏറ്റു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലകൊള്ളുന്നതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. നമ്മുടെ അയൽ രാഷ്ട്രങ്ങൾ പലപ്പോഴും പട്ടാള ഭരണത്തിലും ഏകാധിപത്യത്തിലും വീട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം ജനാധിപത്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടു എന്നുള്ളത് ഏറ്റവും സുന്ദരമായ കാര്യമാണ്. 138 കോടി ജനങ്ങളുള്ള ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്നുള്ളത് നമ്മൾ അഭിമാനത്തോടെ ഇന്ന് ഏറ്റു പറയുകയാണ്. ആ ജനാധിപത്യം കാത്തുസൂക്ഷിക്കുക കെ എൽ സിയിലെ നമ്മുടെ സമുദായത്തിലെ ഓരോ അംഗവും തയ്യാറാണെന്ന് ഇന്ന് ഇവിടെ ഏറ്റു പറയുന്ന അവസരം കൂടിയാണിത്. മറ്റൊരു കാര്യം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട മതേതരത്വം,
മതേതരത്വമെന്ന് പറഞ്ഞാൽ മതമില്ലായ്മയല്ല, ദൈവമില്ലായ്മയല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും ഭരണഘടനയുടെ മുമ്പിൽ തുല്യ സ്ഥാനമാണെന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർസിയും സിഖുകാരനുമെല്ലാം നമ്പർ എത്ര ആയിക്കൊള്ളട്ടെ, ഭരണഘടനയുടെ മുമ്പിൽ തുല്യരാണെന്നുള്ളതാണ്. അതുപോലെ നമ്മൾ നേരിട്ട് പറയുന്നു, അബൂബക്കറും നബീസും ഇല്ലാത്തൊരു ഇന്ത്യ, വാസുവും സതീവും ഇല്ലാത്തൊരു ഇന്ത്യ, ജോസും മേരിയും ഇല്ലാത്തൊരു ഇന്ത്യ നമുക്കുണ്ടാകരുത്. ഇന്ത്യ എന്നുള്ളത് അബൂബക്കറിന്റെയും നബീസയുടെയും വാസുവിന്റെയും സതീവിന്റെയും ജോസിന്റെയും മേരിയുടേതുമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ മതേതരത്വ വിശ്വാസമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി ഇവർക്ക് വേണമെങ്കിൽ ഈ രാജ്യത്ത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്യാതെ മതേതര രാഷ്ട്രമായി ഇതിനെ പ്രഖ്യാപിക്കാനുണ്ടായത് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് കാണിക്കേണ്ടത് ഈ ദർശനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം. നമ്മുടെ ഭരണഘടനയുടെ പ്രയാമ്പിളിൽ പറയുന്ന ഈ കാര്യങ്ങൾ കേൾസിയ മാത്രമല്ല നമ്മുടെ സമുദായവും ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കിനി കാത്തു നിൽക്കാൻ സമയമില്ല. നാം ഉണർന്നേ മതിയാകൂ. വിഴിഞ്ഞ വിഷയവും തീരമേഖലയിലെ പുതിയ തീരദേശ ഹൈവേ സംബന്ധിച്ച ആശങ്കകളും സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രാതിനിധ്യമില്ലായ്മയും സംവരണ നിഷേധവും ജാതി സർട്ടിഫിക്കറ്റ് വിഷയങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. വിഴിഞ്ഞം വിഷയത്തിൽ നമ്മുടെ മെത്രാന്മാർക്കും വൈദികർക്കും അന്മായർക്കുമെതിരെയുള്ള കേസുകൾ ഉടൻ തന്നെ പിൻവലിച്ചുകൊണ്ട് ലത്തീൻ സമുദായത്തോട് സ്നേഹം കാണിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് വന്നപ്പോൾ നമ്മുടെ മന്ത്രി സജിത്രിയ പറഞ്ഞു, മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് ലത്തീൻ സഭയോട് ഊഷ്മളമായ ബന്ധമാണുള്ളതെന്ന്. എങ്കിൽ ആ ഊഷ്മളമായ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ വെറ്ററന്മാർക്കും ഞങ്ങളുടെ വൈദികർക്കും അൽമായർക്കും എതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്ന് ശ്രീമാൻ സജിത് ചെറിയാൻ പ്രത്യേകമായിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സമുദായം UDFനെയും LDFനെയും ഒരുപോലെ അധികാരത്തിലെത്താൻ സഹായിച്ചിട്ടുള്ള ഒരു സമുദായമാണ്, അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഗുണങ്ങൾ പിടിച്ചുപറ്റാൻ ഈ സമുദായത്തിന് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു സുവർണ അവസരമാണ് ഈ സുവർണ ജൂബിലി അവസരമെന്ന് ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ നമ്മൾക്ക് പറയാനുള്ളത്, നമ്മളെ സഹായിക്കുന്നവരെ നമ്മളും സഹായിക്കുമെന്ന ആ ദർശനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഒരു പാലം വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതുകൊണ്ട്
Lamala sagai chu tayaragunna. Paathigale nammalum sagai ki vandu parayan ningal aagrahichidille. Adukonde ingane parayumbol aarum netti vilikkanda aavashyamilla. Idoru samoogam neridunna prashnathinte phalamaanu. അവഗണിക്കപ്പെടുന്നു, തമസ്കരിക്കപ്പെടുന്നു. നമ്മൾ ഒന്നുമല്ലാതെ ഈ സമൂഹത്തിലായി തീരുന്നു. അതുകൊണ്ട് നമ്മൾ ഉണർന്നെഴുന്നേൽക്കണം. നമുക്ക് ജീവിക്കാൻ വേണ്ടി, അതിജീവനത്തിന് വേണ്ടി, അതാണ് ഇന്നത്തെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴാണ് 3 മണിക്ക് ആരംഭിച്ച റാലി അവസാനിച്ചതെന്ന് പറയുമ്പോൾ 8000 ആളുകളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങ് കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകരയിലുള്ള അനേകം ജനങ്ങൾ ഇവിടെ സന്നിഹിതരാണ്. അവരെല്ലാം ഞാൻ നന്ദിയോ ഓർക്കുന്നു. അവരുടെ ഈ ത്യാഗത്തിന് ദൈവം അവരനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കേരള സി സി അന്തം നമ്മൾ പാടുന്നത് പോലെ അവകാശങ്ങൾ നേടാൻ കൈകൾ കോർക്കാം. സാമൂഹ്യ നീതിക്ക് പട നയിക്കാം. സത്യവും ശാന്തിയും വിശ്വാസധൈര്യവും നമ്മിൽ ജ്വലിക്കട്ടെ അഗ്നിയായി. എല്ലാവരും പറയും, നമ്മിൽ ജ്വലിക്കട്ടെ അഗ്നിയായി. നമ്മൾ ജ്വലിക്കട്ടെ അഗ്നിയായി. നമ്മിൽ ജ്വലിക്കട്ടെ അഗ്നിയായി. നമ്മിൽ ജ്വലിക്കട്ടെ അഗ്നിയായി. നമ്മിൽ ജ്വലിക്കട്ടെ അഗ്നിയായി. നമ്മിൽ ജ്വലിക്കട്ടെ അഗ്നിയായി. ഈ ഒരു മഹാസമ്മേളനം ഇവരുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.